ഹലോ, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഒരു സിമ്പിൾ റെസിപ്പി ആയിട്ടാണ്, ഒരു സ്നാക്ക് റെസിപ്പിയാണ്. നമുക്ക് ടി വി ഒക്കെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ കുറയ്ക്കാനായിട്ടുള്ളൊരു മസാല കടലയാണ് നമ്മൾ തയ്യാറാക്കുന്നത്. നമ്മൾ തയ്യാറാക്കുന്നത് ഈ ഒരു കടല വെച്ചിട്ടാണ്. ഇത് നമ്മൾ എന്താ പറയുക, കടലയില്ലേ, നമ്മൾ സാധാരണ കറിയൊക്കെ ഉണ്ടാക്കുന്ന കടല, അതിൻ്റെ പരിപ്പാണിത്. ഇതിൻ്റെ പൊട്ടുകടല, പൊരികടല എന്നൊക്കെ പറയും. തമിഴ്നാട്ടിലാണ് പൊട്ടുകടല എന്ന് പറയാം, ഇവിടെ ഇതിന് പൊരികടല എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്കിതെങ്ങനെ തയ്യാറാക്കേണ്ടത് നോക്കാം, നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഞാനിത് വെളിച്ചെണ്ണയിലാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ പാത്രത്തിലേക്ക് ആദ്യം തന്നെ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഏകദേശം ഒരു 3 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ. ഞാൻ 1 കപ്പാണ് കടല എടുത്തിരിക്കുന്നത്. ഇനി നമ്മൾ ഇതിലേക്ക് കുറച്ച് വെളുത്തുള്ളി ചതച്ചിട്ട് കൊടുക്കുകയാണ്. വെളുത്തുള്ളി നന്നായിട്ട് എണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കണം. കളറൊക്കെ ചേഞ്ച് ആയിട്ട് നല്ല ഫ്രൈ ആയിട്ട് വരണം. അത്രയും നേരം ഫ്രൈ ചെയ്തെടുക്കണം. വെളുത്തുള്ളിയുടെ നിറമൊക്കെ ഏകദേശം മാറി തുടങ്ങിയിട്ടുണ്ട്. നല്ല ഗോൾഡൻ ബ്രൗൺ നിറമാവുന്ന സമയത്ത് നമുക്ക് ഉണക്കമുളക് പൊട്ടിച്ചതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതുപോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളായി ചേർത്ത് കൊടുക്കുക. അപ്പോൾ അതിൻ്റെ ചെറിയൊരു എരിവും നമ്മുടെ കടലയ്ക്ക് കിട്ടും. അടുത്തായിട്ട് ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് കറിവേപ്പിലയാണ്. കറിവേപ്പിലയും കൂടി ചേർത്ത് നന്നായിട്ട് ഫ്രൈ ചെയ്ത് കൊടുക്കുക. ഫ്ലെയിം ഒന്ന് കുറച്ച് വെക്കുക, അല്ലെങ്കിൽ കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കാനുണ്ട്. എരിവിനുള്ള മുളക് പൊടിയാണ് ആദ്യം ചേർത്ത് കൊടുത്തത്. ഏകദേശം 1/2 ടീസ്പൂണോളം മുളക് പൊടിയേ ഞാൻ ചേർത്തിട്ടുള്ളൂ. കുറച്ച് എരിവ് ചേർക്കുന്നുള്ളൂ. ഇവിടെ കൂടുതലും കുട്ടികളാണ് കഴിക്കാനുള്ളത്, അതുകൊണ്ടാണ്. കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഇളക്കി കൊടുത്ത പാടെ നമുക്കിതിലേക്ക് കടലിട്ട് കൊടുക്കാം. ഇനി ഇളക്കി അങ്ങോട്ട് യോജിപ്പിക്കാം, അത്രയേ ഉള്ളൂ. സിമ്പിളാണ്. ഈ കടലയിൽ ധാരാളം കാർബോഹൈഡ്രേറ്റ്സ് അടങ്ങിയിട്ടുണ്ട്. ഇത് കുട്ടികളൊക്കെ കഴിക്കുന്നത് വളരെ നല്ലതാണ്. അവർക്ക് നല്ല പ്രതിരോധ ശേഷി ഉണ്ടാവാനും അതുപോലെ തന്നെ നല്ലൊരു എനർജി ബൂസ്റ്ററും കൂടിയാണിത്. ഞാൻ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുട്ടികൾക്ക് കടയിൽ നിന്നൊക്കെ നമ്മൾ പാക്ക് ചെയ്ത സാധനങ്ങൾ മേടിച്ച് കൊടുക്കുന്നതിനേക്കാളും നല്ലതായിട്ട് ഇതുപോലുള്ള ചെറിയ കാര്യങ്ങൾ നമുക്ക് വളരെ എളുപ്പമാണ് ചെയ്യാനായിട്ട്. കാരണം ഒരുപാട് ഇൻഗ്രീഡിയൻസും ആവശ്യമില്ല, ഒരുപാട് സമയവും ആവശ്യമില്ല. നമ്മൾ ചെയ്തു കൊടുത്താൽ അവർ ഇഷ്ടത്തോടെ കഴിക്കുകയും ചെയ്തോളും. അപ്പോൾ ഇത്തരം ഉള്ളൂ. ഇത് നമ്മൾ ചൂടാറിയതിന് ശേഷം നന്നായി ചൂടാറണം. അതിനുശേഷം ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിലാക്കിയിട്ട് വെക്കുകയാണെങ്കിൽ കുറേ ദിവസം കേടാവാതിരുന്നോളും. കുറച്ചധികം ദിവസം നമുക്ക് യൂസ് ചെയ്യുകയും ചെയ്യാം. അപ്പോൾ ഇത്രേ ഉള്ളൂ. നമ്മുടെ മസാല കടല ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും തയ്യാറാക്കിയിട്ട് വീട്ടിലെ കുട്ടികൾക്കൊക്കെ കൊടുക്കുക. കുട്ടികൾക്ക് മാത്രമല്ല, മുതിർന്നവർക്കും കൊടുക്കുക. എല്ലാവർക്കും ഇഷ്ടമാവും. പിന്നെ ഫ്രണ്ട്സുമായിട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു. ബൈ.